ജപ്പാൻ റൂട്ടിലെ ഒരു അഞ്ച് ഫീമെയിലിന്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. അവരിന്ന് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യണം, കുറച്ച് വൈകിട്ടുണ്ട്. മൂന്ന് ഫീമെയിലിന്റെ കുഞ്ഞുങ്ങൾ മൂന്ന് ബേസിനിലായിട്ടും ഈ കുളത്തിൽ രണ്ട് ഫീമെയിലിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. എല്ലാത്തിനെയും കളക്ട് ചെയ്തിട്ട് ഒരു ബേസിനിലായിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഈ കുളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് മരത്തവളന്റെ വാൽമാക്രി വന്ന് വിട്ടിട്ടുണ്ട്. ബേസിനിലെ കുഞ്ഞുങ്ങൾക്ക് ഇവരൊക്കെയും അഞ്ചാറ് ദിവസം പ്രായം കൂടുതലാണെങ്കിലും വളർച്ച കൂടുതൽ ഇവർക്കാണ്. നമ്മളിട്ട മൊത്തം കുഞ്ഞുങ്ങളെയും കളക്ട് ചെയ്തിട്ടുണ്ട്. അധികം കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നിയത്. അത്യാവശ്യം കൗണ്ടുണ്ട്. ഇനി ബേസിനിലെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യണം. ബേസിനിലെ കുഞ്ഞുങ്ങളെ മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഗ്രോത്ത് കുറയാൻ കാരണമൊന്നുമല്ല, ടാങ്കിൽ കൂടുതൽ കൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സെപ്പറേറ്റ് ചെയ്യാൻ മൂന്ന് പാത്രമുണ്ട്, മെയിൽസ് ഫീമെയിൽസ്, ഒന്നിൽ വളർച്ച കുറവുള്ള കുഞ്ഞുങ്ങൾ. സെപ്പറേറ്റ് ചെയ്യൽ ഒരു പണി തന്നെയാണ്, നമ്മൾ ഒരു മണിക്കൂറിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ. നല്ല കൗണ്ട് ഉള്ളതുകൊണ്ട് എണ്ണാനൊന്നും നിന്നില്ല, എന്തായാലും കുളത്തിലിടാനുള്ള കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മെയിൽസിനെ മൊത്തം ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് വളരും. ഫീമെയിലിന് നമ്മൾ അവരെ പിടിച്ച ടാങ്ക് തന്നെ ക്ലീൻ ചെയ്തിട്ട് അതിലേക്കാണ് ഇറക്കി വിടുന്നത്. ഒരു 10-12 ദിവസം കൊണ്ട് ഇവർ സെയിലിനായി തുടങ്ങും. വളർച്ച കുറവുള്ള ഒരു 5-8 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, അവരെ മിക്സ്ഡ് ഡേപ്പി ടാങ്കിലേക്ക് വിട്ടിട്ടുണ്ട്.